അങ്ങനെ എൻഡ്ലെസ് ടച്ചിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഈ ബാഗുകളില്ലേ, ഇതിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ലോക്കുകൾ ഉണ്ടായിരിക്കും. അതിന് നമ്മളൊരു പാസ്വേഡ് ചൂസ് ചെയ്യും. നമ്മൾ ആ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് ലോക്കായി കഴിഞ്ഞാൽ, നമുക്കത് റീസെറ്റ് ചെയ്യുന്നതിനുള്ള എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ പാസ്വേഡ്, നമ്മുടെ ഡിവൈസുകളുടെയൊക്കെ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ നമുക്കത് ബൈ ഇമെയിൽ ആയിട്ടോ ഫോൺ നമ്പറിലേക്ക് നമുക്ക് പാസ്വേഡ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ റീസെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വിശദമാക്കിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഈ ട്രോളി ബാഗിന് ഞാൻ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കാണുന്നില്ല, 215 എന്ന് പറയുന്ന ഈ 3 ഡിജിറ്റ് നമ്പറാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് നോർമൽ രീതിയിൽ ലോക്ക് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളത് ലോക്ക് ചെയ്ത് ഇനി ഈ നമ്പറുകൾ ഏതെങ്കിലും ഭാഗത്തേക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നൌ യു ആർ ലോക്കഡ്, റൈറ്റ്. ഇനി നമുക്ക് നമ്മളുടെ ആ പാസ്വേഡ്, ഞാൻ മറന്നിട്ടില്ല, 215 എന്ന് പറയുന്നതിൻ്റെ പാസ്വേഡ് ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് നിശേഷം തുറക്കാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുത്ത ഈ പാസ്വേഡിൽ തന്നെ അത് ലോക്കായിരിക്കും, തുറക്കാൻ പറ്റില്ല. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ടും കൂടി ഉണ്ടായിരിക്കാം, ഏത് കമ്പനിൻ്റെ പെട്ടിയായാലും ഇങ്ങനെ തുറക്കാൻ പറ്റുമെന്ന്. എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗാണ്. അതിന് ഇതുപോലുള്ള ലോക്കാന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ലോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഒരുവിധം ബാഗിനൊക്കെ ഇതുപോലത്തെ ലോക്ക് തന്നെയാണ് കാണാറുള്ളത്. എനിക്കിതുപോലെ 1-2 പ്രാവശ്യം അമളി പറ്റിയതാണ്. ഞാൻ എന്നിട്ടാകെ പെട്ടുപോയി, ലോക്ക് എങ്ങനെ തുറക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ഞാൻ പഠിച്ച മെത്തേഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 കിടക്കാം. സ്റ്റെപ്പ് 1 മീൻസ് ഈ നമ്പറുകളില്ലേ, ഈ നമ്പറിൻ്റെ പുറക് വശത്തായിട്ട് ഒരു സ്ലോട്ട്, ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും എല്ലാ നമ്പറിനും. അതിൻ്റെ പോയിന്റ് എവിടെയെന്നുള്ളത് ഞാൻ ഈ ടൂത്ത് പിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ നമ്പറുകളുടെ ഒക്കെ പുറക് വശത്തായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പെട്ടിയുടെ നമ്പർ നമ്മൾ മറന്നുപോയി. ഇതിൻ്റെ പാസ്വേഡ് കാണുന്നത് 957 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ നോബുകളും ഈ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറക്കി കൊടുക്കുക. കറക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പറഞ്ഞ ഒരു ഹോളില്ലേ, ഹോള് സെൻറ്ററിലാവുന്ന വിധത്തിൽ നമ്മൾ 3 നോബുകളും നമ്മളിങ്ങനെ കറക്കണം. ആ സ്ലോട്ട് എവിടെ വരുന്നത് എന്നുള്ളത് ഞാൻ ക്യാമറ എടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഈ ടൂത്ത് പിക്കായിട്ട് ഇവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യുക. ഈ നമ്പറുകളുടെ പുറക് വശത്തായിട്ടാണ് ഈ സ്ലോട്ട് വരുന്നത്, കാണുന്നുണ്ടാവും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 നോബുകളും നമ്മൾ കറക്റ്റാക്കി വെക്കണം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ഏത് നമ്പറാണോ അവിടെ വരുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ 3 സ്ലോട്ടുകളും കറക്റ്റ് നമുക്ക് കാണുന്ന വിധത്തിലാക്കി വെക്കണം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടാവും നിങ്ങൾ. ഇപ്പം ഞാൻ ഈ ഒരു ബാഗിൻ്റെ 3 സ്ലോട്ടുകളും കറക്റ്റ് നമുക്ക് കാണുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കാണിച്ച് തന്നതിലൊരു വ്യക്തത വന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. എന്തായാലും ഒരു മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അതിൻ്റെ ഞാൻ ആ പറഞ്ഞ ഹോള്. അത് നിങ്ങൾ സെൻട്രിൽ തന്നെ ആക്കി വെക്കണം എന്നില്ല, ഏത് പൊസിഷനിലാക്കി വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ 3-ൻ്റെതും അതേ പൊസിഷനിലേക്ക് വെക്കണമെന്ന് മാത്രം. നിങ്ങൾ ആ ഹോള് മാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ മുകളിലത്തെ പൊസിഷനിലേക്കാണ് ആ ഹോള് മാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ 3 നോബുകളും ആ സ്ലോട്ട് കറക്റ്റാക്കി വെക്കുമ്പോൾ ഈ നമ്പർ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന അതിൻ്റെ നമ്പറില്ലേ, അത് കറക്റ്റായിട്ട് നമുക്ക് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതേ പൊസിഷനിൽ വേണം 3 സ്ലോട്ടുകളും നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആ 3 ഹോളുകളും ഒരേ ഭാഗത്തേക്ക് കറക്റ്റാക്കി വെച്ചപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 548 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പറിൽ ഞാൻ ട്രൈ ചെയ്താലും ഈ പെട്ടി തുറക്കില്ല, കാരണം ഇതല്ല അതിൻ്റെ പാസ്വേഡ്. ഇനി നമ്മൾ മറന്നുപോയ ആ ഒരു പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകണം. അതിനാദ്യമായിട്ട് നമ്മൾ താഴെ കാണുന്ന 5 എന്നുള്ള നമ്പറില്ലേ, അതിനെ ക്ലോക്ക് വൈസ് ഒന്ന് കറക്കി കൊടുക്കുക, ജസ്റ്റ് 1 ടച്ച്. അപ്പോൾ നമ്മൾ 5-ൽ നിന്ന് 4 പോയി, അതിൻ്റെ അടുത്ത് നമ്മൾ 4-ൽ നിന്ന് 3 പോയി, അതിൻ്റെ മുകളിലത്തത് 8-ൽ നിന്ന് 7 പോയി. എന്നിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴും തുറക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 1 ടച്ച് ഒന്നും കൂടി അത് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക, അതൊന്ന് കറക്കി. അത് കഴിഞ്ഞിട്ട് സെൻട്രലത്തത് 3-2 പോകും, 7 ആവും, 1 ഡിജിറ്റ് നമ്പർ മൈനസ് ആവും. അതിലും ട്രൈ ചെയ്ത് തുറക്കുന്നില്ല, വീണ്ടും നമ്മൾ കറക്കുകയാണ്. അങ്ങനെ നമ്മൾ കറക്കി കഴിഞ്ഞാൽ നമ്മളുടെ പാസ്വേഡ് മറന്ന പാസ്വേഡിലേക്ക് നമ്മളെത്തും. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, 215 ആണ്, അതിൽ ലോക്ക് തുറന്ന്. എൻ്റെ പാസ്വേഡ് അതായിരുന്നു, ഞാൻ മറന്ന പാസ്വേഡ് അതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മളുടെ ബാഗ് ഇതിൻ്റെ ഈ കോഡ് നമ്മൾ മറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ലോക്ക് തുറക്കുക എന്നുള്ളത്. അതിൻ്റെ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. എൻ്റെ അടുത്തുള്ള ബാഗ് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് മെത്തേഡുള്ള ഏത് ബാഗിനും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെക്കും ബൈ.